ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം എങ്ങനെ അഭിഷേകമാക്കാം, അതാണ് നമ്മളിപ്പോൾ ഈ നിമിഷങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. എൻ്റെ ഇന്നുവരെയുള്ള ജീവിതം അതൊന്ന് മാറ്റിവെച്ച്, ഒരു ചുവട് മാറ്റിവെച്ച് ജീവിതം മുഴുവനും എങ്ങനെ അഭിഷേകമുള്ളതാണ്. ഇപ്പോൾ സാധാരണ ഒരു അൽമായൻ വചന പ്രഘോഷണം ചെയ്യുന്നതും ബഹുമാനപ്പെട്ട ഡൊമിനിക് അച്ഛൻ, ബഹുമാനപ്പെട്ട വട്ടായി അച്ഛൻ, ബഹുമാനപ്പെട്ട പരക്കിൽ അച്ഛൻ, അല്ലെങ്കിൽ സ്റ്റാൻമരിയ, അല്ലെങ്കിൽ സിസ്റ്റർ ഒക്കെ വചന പ്രഘോഷണം നടത്തുന്നത് അഭിഷേകത്തോടെ, വിശുദ്ധിയോടെ നടത്തുന്നു. അവ തമ്മിലുള്ള വ്യത്യാസം എന്ന പോലെ നമ്മുടെ ജീവിതം എങ്ങനെ അഭിഷേകമാക്കാൻ പറ്റുന്നവരെ, ആദ്യമായി തന്നെ നമ്മുടെ പ്രവർത്തന മേഖലകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കണ്ണുകൾ, കണ്ണെങ്ങനെ നമുക്ക് അഭിഷേകമാക്കാം, കണ്ണിൻ്റെ കാഴ്ചകൾ, കണ്ണിൻ്റെ കാഴ്ചകൾ അഭിഷേകമാക്കാം. അപ്പോൾ കണ്ണിലൂടെ, കണ്ണിന് ഒരു ഒരു വീടിൻ്റെ ജാലകം പോലെയാണ്, ജനലവാതിൽ പോലെയാണ് ഒരു മനുഷ്യ ശരീരത്തിലെ കണ്ണുകൾ. എല്ലാം കാണുന്നു, ഒപ്പിയെടുക്കുന്നു, റെക്കോർഡ് ചെയ്യാണ്. അപ്പൊ ഈ കണ്ണുകൾ എങ്ങനെ അഭിഷേകമാക്കാമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നവരുടെ വചനം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 6:22 തിരുവചനം നമുക്ക് ശ്രമിക്കാം. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്, കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും, കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. കണ്ണാണ് ഒരു ശരീരത്തിലെ വിളക്ക്. ആ വിളക്ക് അണഞ്ഞു പോയാൽ കൂരിരുട്ടാണ് ഒരു മുറിയിലെ എന്ന പോലെ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും. അപ്പൊ കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിച്ചു കൊണ്ട് വരുന്നു. ഇതുപോലെ തന്നെ അടുത്ത നമ്മൾ പാപകരമായ ജീവിതത്തിലേക്ക് അഭിഷേകം ചോർന്നു പോകുന്ന മറ്റൊരു അവയവമാണ് ചെവികൾ, നമ്മുടെ കാതുകൾ. പലപ്പോഴും വിശുദ്ധ ഗ്രന്ഥം മുഴുവനും പറയുന്നുണ്ട്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ ചെവിയിലെ കേൾക്കുന്നത് മുഴുവനും അഭിഷേകമായി തീരണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടങ്ങാണ്. അപ്പോ വെളിപാടിന്റെ പുസ്തകത്തിൽ ഉടനീളം പറയുന്നുണ്ട്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്കിപ്പോൾ വായിച്ചു കേൾക്കാം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വെളിപാടിന്റെ പുസ്തകം, നമുക്ക് ആ അധ്യായവും വാക്യവും കൂടി പറയാം. വെളിപാടിന്റെ പുസ്തകം 2:2, അതിൽ പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇനി വെളിപാടിന്റെ പുസ്തകം 3:3 വാക്യം കൂടി വായിച്ചിട്ട് പറയാം. വെളിപാട് 3:6, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വെളിപാട് 3:13, ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വെളിപാട് 3:22, ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വചനം മുഴുവനും ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ ചെവിയിൽ കേൾക്കുന്നതെല്ലാം നമുക്ക് അഭിഷേകമായി തീരണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് അഭിഷേകമുള്ള ജീവിതം. അതുപോലെ ഹൃദയം, ചിന്തകള്, ഭാവനകള്, അവരുടെ ചിന്തയും ഭാവനവും ദുഷിച്ചു, അന്തരംഗം ദുഷിച്ചിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു നോഹയുടെ കാലത്ത്. എന്ന പോലെ നമ്മുടെ ബോധതലത്തിലെ, അബോധതലത്തിലെ, ഉപബോധതലത്തിലെല്ലാം ഒരു വിശുദ്ധീകരണം, അഭിഷേകം വന്ന് നിറയണം. അങ്ങനെയാണ് ജീവിതം. ഇപ്പോൾ നമ്മൾ ഈ ജീവിതത്തിലേക്ക്, നമ്മുടെ പ്രവർത്തന വേദിയിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ അധ്യാപകൻ, അധ്യാപനവൃത്തി ചെയ്യുന്നൊരു മകനും മകളോ ആണെങ്കിൽ, നമുക്ക് നന്നായി പഠിക്കുന്ന കുട്ടികൾ, നല്ല സ്മാർട്ടായിട്ട് കുട്ടികൾ, നല്ല ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾ, ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ നല്ല എളുപ്പമാണ്. മുന്നണിയുടെ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് അവർ ചാടിച്ചാടി ആൻസർ പറയും. എന്നാൽ ബാക്ക് വളരെ പിന്നോക്കമുള്ള കുട്ടികൾ, വീട്ടിലെ ടി വി ഒന്നും പഠിക്കാൻ, അത് കണ്ട് പഠിക്കാനൊന്നും ഒരു അവസ്ഥയില്ലാത്ത കുഞ്ഞുങ്ങൾ, യാതൊന്നും അവരുടെ ഇപ്പൊ കൂലിപ്പണി ചെയ്യുന്ന മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാനാവാത്ത മക്കൾ, ആ അവസ്ഥയിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് നമുക്ക് അഭിഷേകം. അതുപോലെ തന്നെ രോഗി ശുശ്രൂഷ ഫലത്തിൽ ചെയ്യുന്നവരെ, നമുക്ക് വളരെ അനുസരണം നമ്മളെ വാഴ്ത്തി പുകഴ്ത്തി, നമ്മുടെ ഓരോ ഇഞ്ചക്ഷനും പുകഴ്ത്തി പറയുന്നവരെ നമുക്ക് രോഗി ശുശ്രൂഷ എളുപ്പമാണ്. എന്നാൽ വരുമ്പോൾ തന്നെ ദേഷ്യപ്പെട്ടും അതുപോലെ എന്ത് ചെയ്താലും ഡോക്ടേഴ്സിനും നേഴ്സസിനും കുറ്റം പറയുന്ന ഒരു രോഗിയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു? അത് കരുണയോടും ക്ഷമയോടും ഈശോ പഠിപ്പിച്ച ശാന്തതയോടും ചെയ്യുമ്പോഴാണ് ആ പ്രവൃത്തി അഭിഷേകമായിട്ട് തീരുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ വളരെ അഭിവൃദ്ധി പ്രാപിച്ച ദേശം നോക്കാൻ എളുപ്പമായിരിക്കാം.
പക്ഷെ പിന്നോക്കം നിന്നവരെ ഒന്നിനും വഴിയില്ലാത്തവരെ വീടില്ലാത്തവരെ അങ്ങനെ താഴെക്കിടയിലുള്ളവരോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ആ പ്രവൃത്തി അഭിഷേകമായി തീരുന്നത്. ഒരു ഇടവക വികാരി അച്ഛനാണെങ്കിൽ തന്നെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തന്നോട് ചുറ്റും താൻ എന്ത് പറഞ്ഞാലും മനസ്സിരിക്കുന്ന കുടുംബങ്ങളോട് ആ പ്രതിനിധികളോട് പറയുവാൻ എളുപ്പമാണ്. എന്നാൽ എല്ലാവരും നമ്മുടെ ഇടവകയിൽ നിന്ന് തന്നെ അകന്നു നിൽക്കുന്ന നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അകന്നു നിൽക്കുന്ന ചിലപ്പോൾ നമുക്ക് തന്നെ എതിരായിട്ട് നിൽക്കുന്ന ആ മക്കളെ ചേർത്ത് പിടിച്ച് അവരെ ആരിയിലേക്ക് ആനയിക്കുന്ന ഇടവക വികാരി അച്ഛനാണ് അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്യുന്നവരിലെ മുന്നിട്ട് നിൽക്കുന്നത്. ഇനി ഒരു സുവിശേഷ പ്രഘോഷകൻ, സുവിശേഷ പ്രഘോഷകൻ വിശുദ്ധി 100%, വിശ്വസ്തത 100%, എപ്പോഴും ഓർത്തിരിക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതൊരു ടെക്നീഷ്യന്മാരോ അല്ലെങ്കിൽ ഒരു ക്യാമറ വെച്ചോട്ടോ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ടൊന്നല്ല സിസ്റ്റർ എടുക്കുന്നത്. നമ്മുടെ പള്ളിയിലെ സിസ്റ്റർ ഒരു മൊബൈൽ, സാധാരണ മൊബൈലില്, അതിന് വാട്സപ്പോ ഫേസ്ബുക്കോ സിമ്മോ ഒന്നും ഇടില്ല. ഇത് ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമുള്ള മൊബൈൽ. അപ്പൊ സാധാരണ ഒരു മൊബൈല് വളരെ കഷ്ടപ്പാടുണ്ട്. ചിലപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാൻ വെക്കുമ്പോഴായിരിക്കും അതിന് ഫോൺ വിളി വന്നിട്ട് അത് മണിക്കൂറുകൾ പിന്നെ അപ്ലോഡ് നീണ്ടു പോവാണ്, ഫോൺ വിളിച്ചാൽ അത് കട്ടായി പോവാണ്. അപ്പൊ ഒരുപാട് കഷ്ടപ്പാടുണ്ട് രാവിലെ മുതൽ ഇതിന് വേണ്ടി. ഇത് മാത്രമായിട്ട് ഇവിടെ എല്ലാത്തിനും ഒരു പരിപൂർണ്ണ സമ്പൂർണ്ണ സമർപ്പണം വരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എങ്കിലേ നമ്മുടെ ജീവിതം അഭിഷേകമായിട്ട് തീരുകയുള്ളൂ. അതൊരു സന്യാസിയായി സമർപ്പിത ഒരു സിസ്റ്ററായാലും കർത്താവിന്റെ അടുത്തിരുന്ന് ശക്തി പ്രാപിച്ച് താഴ്വരയിൽ വേദനിക്കുന്ന മക്കളിലേക്ക് മലമുകളിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങുകയാണ്. അവിടെ പ്രാർത്ഥിച്ചിട്ട് വേണം ഇറങ്ങുവാനായിട്ട്. ദിവ്യകാരുണ്യ നാവിന് മുൻപിലിരുന്ന് ദിവ്യകാരുണ്യ മക്കളെ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോ അഭിഷേകത്തോടെ ചെയ്യുന്നു, ജീവിതം അഭിഷേകമായിട്ട് ചെയ്യുന്നു. നമുക്ക് ഈ സമയം പ്രിയപ്പെട്ടവരെ എല്ലാവരെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ, അവസ്ഥകൾ, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, ദുഃഖിത പല മക്കള്, കടലോര മക്കള്, മലയോരങ്ങളിൽ താമസിക്കുന്ന മക്കള്, വനാന്തരങ്ങളിൽ വീടില്ലാതെ കട തിണ്ണകളിലൊക്കെ കിടന്നുറങ്ങുന്നവരെ, അങ്ങനെ ഒരുപാട് വേദനിക്കുന്ന മക്കളെ മുൻപിൽ കാണാം. നമ്മുടെ ദുഃഖങ്ങൾ മറന്നുകൊണ്ട് എന്നേക്കാൾ കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന മക്കളെ ഓർത്തുകൊണ്ട്, ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളെ ഓർത്തുകൊണ്ട് എല്ലാവരും കരമുയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.